ശാസ്താംകോട്ട ഭരണിക്കാവിൽ സ്വകാര്യ ബസ് കത്തിച്ചതിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരാണെന്നും സംഭവം ആസൂത്രിതമാണെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പിന്നെ അങ്ങനെ ഈ മത്സരമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ടിപ്പർ ലോറിയും സ്വകാര്യ ബസ്സിനെ ഒരേ കാര്യം. ടിപ്പർ ലോറി എന്ന് പറയുന്ന പാറ അടിക്കുന്ന സാധനം, അതിന് കയറ്റി കൂടിയ തകിടങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയി ഇടിച്ചാലും അതിനകത്ത് രണ്ട് പേരെ വിളിച്ചു. ബസ് പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് വരെ സർവീസാണ്, അത് ജനത്തെ കൊണ്ടുപോകുന്നതാണ്. അവരൊരു കാരണവശാലും പിന്നെ കോമ്പറ്റീഷൻ നിർത്താൻ, ഇപ്പം കോമ്പറ്റീഷന് പ്രധാന കാരണക്കാർ കെ എസ് ആർ ടി സി. അത് മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും ജനപ്രതിനിധികളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാര്യം ഞങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ ഇല്ല, ഞങ്ങൾക്ക് വോട്ട് ബാങ്ക് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മാധ്യമങ്ങളും ഞങ്ങൾ എന്താണ് ഇതിൻ്റെ കാര്യത്തിൽ നിന്നുള്ള പറ്റി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള കുഴപ്പമെന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സിന് 2.5 മിനിറ്റ് 1 കിലോമീറ്റർ ഓടാനും 2-3 മിനിറ്റ് ഗ്യാപ്പിൽ പെർമിറ്റും, ഞങ്ങൾ 1.5 ലക്ഷം രൂപ പ്രതിപക്ഷം നികുതി അടച്ച് മറ്റെല്ലാ ഗവൺമെൻറ് നിയമങ്ങളും അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനം. എന്നിട്ട് ഞങ്ങൾക്ക് 10 മണിക്കൊരു വണ്ടിക്ക് ടൈം തന്നു, പെർമിറ്റും തന്നിട്ട് ആ 10 മണിക്കും 10:05 9:55 കെ എസ് ആർ ടി സി ഓപ്പറേറ്റ്. അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ ഞങ്ങൾക്കറിയാം. 3 കിലോമീറ്ററിനകത്ത് 2 റെയിൽവേ, 3 കിലോമീറ്റർ മാളിക്കമുക്കു മുതൽ മൈനാപ്പള്ളി തൈക്കാവിൻ്റെ പടിഞ്ഞാറേസ് വരെയുള്ള 2 റെയിൽവേ ഗേറ്റുകളുടെ ദൈർഘ്യം 3 കിലോമീറ്റർ. ബസ്സിന് തന്നിട്ടുള്ള സമയം 3 കിലോമീറ്ററിൻ്റെ 7.5 മിനിറ്റ്. 7.5 മിനിറ്റ് കൊണ്ട് 3 കിലോമീറ്റർ വണ്ടി ഓടുകയും യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യാൻ സമയം തന്നിട്ട് 2 ഗേറ്റടയുമ്പോൾ 20 മിനിറ്റാണ്. 8 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിനുള്ള സമയമാണ് ആ റെയിൽവേ ഗേറ്റിൽ 2 അടുത്തായിരിക്കും. കുന്നത്തൂർ താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ബസ് കത്തിച്ച സംഭവത്തെപ്പറ്റി രൂക്ഷമായ ഭാഷയിൽ അമർഷം രേഖപ്പെടുത്തി. തീവ്രവാദികളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അപകടമുണ്ടായി 1.5 മണിക്കൂറിന് ശേഷം നടത്തിയ ബസ് കത്തിക്കൽ സാമൂഹിക വിരുദ്ധർ ആസൂത്രിതമായി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. സംഭവത്തെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ബസ്സുടമയ്ക്ക് അക്രമികളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണം. അപകടമുണ്ടാക്കിയ സാഹചര്യം റോഡുകളുടെ ശോച്യാവസ്ഥയും സർക്കാരിന്റെ തെറ്റായ ഗതാഗത നയങ്ങളുമാണ്. അപകടത്തിന്റെ പ്രധാന കാരണം കെ എസ് ആർ ടി സിയുടെ അശാസ്ത്രീയമായ വേണാട് സർവീസാണ്. വേണാട് സർവീസിന് സമയക്ലിപ്തത ഉറപ്പുവരുത്തണം. വോട്ട് ബാങ്ക് ഇല്ലാത്തതാണ് സ്വകാര്യ ബസ്സുകാർക്കെതിരെ തിരിയാൻ രാഷ്ട്രീയക്കാരെ പ്രേരിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു.